െ പ്രാർത്ഥിക്കാം സ്നേഹവാനായ ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ പിതാവേ പരിശുദ്ധ സന്നിധിയിലേക്ക് വന്ന് ചേരുവാൻ ഞാൻ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ മഹാപദവിക്കായി നന്ദി ഒരിക്കലായി യേശു കർത്താവ് എരുസലേം ദേവാലയത്തിലേക്ക് ജൈത്രയാത്ര ചെയ്ത ഈ പുണ്യ ദിവസത്തെ ഞങ്ങളിന്ന് ഓർക്കുന്നുവല്ലോ അവിടുത്തെ യാത്ര ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് സ്വീകരിപ്പാൻ ഞങ്ങളെ ഈ ആരാധനയിൽ വചനധ്യാനത്തിലൂടെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ആരാധനയിൽ സംബന്ധിക്കുന്ന ഓരോ ഹൃദയങ്ങൾക്കും അവിടുന്ന് ആശ്വാസവും സമാധാനവും നൽകണമേ സമാധാനത്തിൻ്റെ രാജാവേ ഞങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങി അസമാധാനത്തിൻ്റെ എല്ലാ അനുഭവങ്ങളും ഞങ്ങളിൽ നിന്ന് നീക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് ഈ ആരാധനയിൽ ഇതുവരെയും നീ ഞങ്ങളോട് സംഭാഷിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് തോർത്ത സ്തോത്രം അതുല്യമായ ദൈവകൃപയാൽ ഞങ്ങളെ പോഷിപ്പിക്കണം യേശുക്രിസ്തുവിൻ്റെ നിസ്തുലമായ നാമത്തിൽ തന്നെ പിതാവേ ആമി എല്ലാവർക്കും ഇരിക്കാം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം പതിനൊന്നാം അധ്യായം ഒമ്പതും പ പത്തും വാക്യങ്ങൾ ഞാൻ വായിക്കട്ടെ മുമ്പും ബിമ്പും നടക്കുന്നവർ ഹോസന കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ വരുന്നതായ രാജ്യം നമ്മുടെ പിതാവായ ദാവീദിൻ്റെ രാജ്യം വാഴ്ത്തപ്പെടുമാറാകട്ടെ അത്യുന്നതങ്ങളിൽ ഹോസന എന്ന് ആർത്തുകൊണ്ടിരുന്നു ഉയർപ്പിന് മുമ്പുള്ള ഞായറാഴ്ചയാണ് ഇന്ന് ഒരു ഞായറാഴ്ച കൂടെ കഴിയുമ്പോൾ ഉദ്ധാനത്തിൻ്റെ പൊൻപുലരിയിൽ നാം ക്രിസ്തു ഉയർത്തതായ നല്ല ദിവസത്തെ ആരാധനയോടെ സ്വീകരിക്കുന്നതാണ് യേശു കർത്താവ് തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ പരിസമാപ്തി കുറിച്ചുകൊണ്ട് ഗലീലയിലും പ്രാന്തപ്രദേശങ്ങളിലും ചുറ്റിനടന്ന് ഒരുപാട് രോഗികളെ സൗഖ്യമാക്കുകയും ഒരുപാട് ഉപദേശങ്ങൾ നൽകുകയും ഒരുപാട് പേരുടെ ഹൃദയങ്ങളെ തൊടുകയും ചെയ്ത കർത്താവ് തൻ്റെ ഐഹിക ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിൽ താൻ എത്തിച്ചേരുകയാണ് എറുസലേം ദേവാലയം യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം പരമപ്രധാനമാണ് അവിടെ ഒരു ഉത്സവം നടന്നാൽ ലോകത്തിൻ്റെ നാനാദിക്കുകളിലേക്ക് ചേക്കേറിയ യഹൂദന്മാർ അവിടെ പോകാതിരിക്കില്ല നമ്മുടെ കേരളത്തിലും കൊച്ചിയിലെ മട്ടാഞ്ചേരിയിലും യഹൂദന്മാർ അവസാന നാളുകളിൽ ചെലവഴിച്ച സന്ദർഭങ്ങളുണ്ട് യഹൂദന്മാർ എന്നത് ദൈവത്തിൻ്റെ സ്വന്തം ജനമായി അവർ ദൈവത്തെ ആരാധിച്ചിരുന്നവരാണ് അതിൻ്റെ വല്ലാത്ത അഹങ്കാരം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു യേശുക്രിസ്തു ദൈവപുത്രൻ എന്ന് അംഗീകരിക്കാൻ കഴിയാത്ത വിധം മനസ്സ് മരവിച്ച് പോയ കുറേയേറെ ജന്മങ്ങൾ ഈ യഹൂദന്മാർക്കിടയിലുണ്ട് എന്നാൽ കുറേയേറെ പേരെങ്കിലും യഹൂദന്മാരുടെ ഇടയിൽ യേശു ദൈവപുത്രൻ എന്ന് വിളിച്ചു പറയുവാനായിട്ടുള്ള ധൈര്യവും സ്ഥിരതയും അവരുടെ ജീവിത സ്വഭാവങ്ങളിൽ അരങ്ങേറി വന്നു നമ്മളിന്ന് ചിന്തിക്കുന്ന ഈ പ്രത്യേക ദിവസം ഹോസാന പെരുന്നാൾ എന്നാണ് നമ്മൾ പേരെടുത്തിരിക്കുന്നത് കുരുത്തോല പെരുന്നാൾ ഈ ഒരു ദിവസം യേശു കർത്താവിനെ അനുധാവനം ചെയ്ത വലിയൊരു പുരുഷാരത്തെ സംബന്ധിച്ചും വളരെയധികം സന്തോഷത്തിൻ്റെയും ഉത്സാഹത്തിൻ്റെയും ആവേശത്തിൻ്റെയും ഒരു ദിവസം കൂടിയായിരുന്നു എന്താണ് അതിന് കാരണം എരുസലേമിലേക്കുള്ള ഈ യാത്രയെക്കുറിച്ച് യേശു കർത്താവ് തൊട്ട് മുന്നേ പരാമർശിക്കുമ്പോൾ തന്നെ യേശുവിൻ്റെ ശിഷ്യന്മാർ പറഞ്ഞ ഒരു വാക്യം ഇങ്ങനെയാണ് നമുക്കും അവനോടുകൂടെ മരിക്കുവാനായി പോകാം ഇത് ശിഷ്യന്മാർ തമ്മിൽ പരസ്പരം പറഞ്ഞ ഒരു ആശയമാണ് എന്നാൽ ദിവസങ്ങൾ മാറിയില്ലല്ലോ അവരുടെ വാക്കുകളൊക്കെ പാഴായിപ്പോയി കൂടെ മരിക്കുവാൻ തയ്യാറായി നിന്നവർ തള്ളിപ്പറയുകയും ഒറ്റുകൊടുക്കുകയും ചില്ലിക്കാശുകൾക്ക് വേണ്ടി മാത്രം വിലപേശുകയും ഒക്കെ ചെയ്തത് നമ്മൾ കണ്ടുമുട്ടി എന്നാൽ യാത്രാമധ്യേ കർത്താവിനുണ്ടാകുവാൻ സാധ്യതയുള്ള മരണത്തെക്കുറിച്ചോ അവർക്കുണ്ടാകാൻ പോകുന്ന ദുരന്തങ്ങളെക്കുറിച്ചോ ചിന്തിക്കാതെയാണ് അവരെല്ലാവരും വളരെ ഉത്സാഹത്തോടും സന്തോഷത്തോടും അത്യാഹ്ലാദത്തോടും ഹോസാന എന്ന് വിളിച്ചത് ഹൊസാന എന്ന വാക്കിൻ്റെ അർത്ഥം നമുക്കറിയാം എന്താണത് കുഞ്ഞുങ്ങൾ പറയൂ ആ ഇപ്പോൾ രക്ഷിക്കുക എന്നതാണ് അല്ലേ കുഞ്ഞുങ്ങൾ എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കുന്നുണ്ടോ മക്കളെ എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കുന്നുണ്ടോ സൺഡേ സ്കൂളിൻ്റെ ബുക്കുകളൊക്കെ താഴെ വയ്ക്കും ഓക്കെ എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കണം ഈ പ്രസംഗ സമയം വളരെ പ്രധാനപ്പെട്ടതാണ് എല്ലാവരും സാഗൂതം ശ്രദ്ധയോടെ ഇരിക്കേണ്ടതാണ് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കൈ വരുത്തിയാൽ മതി ഞാൻ നിർത്തിക്കോളാം ഓക്കേ ബാക്കിയുള്ള സമയം ഇവിടെ ശ്രദ്ധിച്ചിരിക്കണം ഞാനൊരു കഥ പറയാം നിങ്ങളോട് ഒരിക്കൽ ഒരു രാജാവും തൻ്റെ ഒരു പടയാളിയും കൂടെ ചേർന്ന് ഒരു യാത്ര പുറപ്പെട്ടു അവർ മരുഭൂമിയിലൂടെയാണ് യാത്ര ചെയ്യുന്നത് മരുഭൂമിയുടെ പ്രത്യേകത നമുക്കറിയാം അല്ലേ നല്ല തണുപ്പായിരിക്കും ആണോ നല്ല ചൂടാണ് അല്ലേ ഈ ചൂട് വർദ്ധിക്കുന്നത് കൊണ്ട് അവിടെ ശരീരത്തിന് വല്ലാത്ത അസ്വസ്ഥത ഉണ്ടായി ഭയങ്കരമായ നിർജ്ജലീകരണം എന്ന പ്രതിഭാസം അവരുടെ വല്ലാതെ തളർത്തിക്കൊണ്ടുപോയി അപ്പോ ഈ രാജാവ് പറഞ്ഞു എനിക്ക് ദാഹിക്കുന്നു പടയാളി പറഞ്ഞു ഞങ്ങൾ നമുക്ക് കുറച്ച് വെള്ളമുണ്ട് അങ്ങ് കുടിച്ചോളൂ ഈ വെള്ളം അദ്ദേഹത്തിന് നീട്ടിക്കൊടുത്തു കുറച്ചു കഴിഞ്ഞപ്പം രാജാവ് പറഞ്ഞു എനിക്ക് വിശക്കുന്നു അപ്പൊ ആ പടയാളി കരുതിക്കൊണ്ട് വന്നതായ ആഹാരം ഈ രാജാവിന് വെച്ചു കൊടുത്തു അയാൾ അതും കഴിച്ചു കുറച്ചു കഴിഞ്ഞപ്പോൾ രാജാവ് വീണ്ടും പറയുകയാണ് എനിക്ക് ഭയങ്കര ചൂട് തോന്നുന്നു അപ്പൊ ഈ പടയാളി പറഞ്ഞു അങ്ങേ ഞാനൊരു വിഷറി കൊണ്ട് വന്നിട്ടുണ്ടല്ലോ ഞാൻ അതുകൊണ്ട് ഒന്ന് വീശി തണുപ്പിക്കാം മൂന്ന് ദിവസം ഇതുപോലെ അവരുടെ യാത്ര ഈ മരുഭൂമിയിൽ കൂടെ നടത്തപ്പെടുകയാണ് മൂന്നാമത്തെ ദിവസം ഈ രാജാവിനെ വിഷറി കൊണ്ട് വീശിക്കൊണ്ടിരുന്ന ആ പടയാളി ഉറങ്ങിപ്പോയി പടയാളി അറിയുന്നില്ല പക്ഷെ രാജാവ് കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലാക്കി തണുപ്പ് മാറി വീണ്ടും ചൂടുകൾ വർദ്ധിച്ചു വരികയാണ് രാജാവ് ചെയ്ത പണി എന്താണെന്ന് അറിയാവോ രാജാവ് ആ വിഷറി കയ്യിൽ വാങ്ങിച്ചിട്ട് ആ എടുത്തിട്ട് ഈ പടയാളിയെ വീശിത്തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് പടയാളി സ്വപ്നത്തിൽ കണ്ടതോ എന്തോ അറിയില്ല അയാൾ ചാടി എഴുന്നേറ്റും പടയാളി എണീറ്റ് നോക്കിയപ്പം രാജാവ് തന്നെ വീശിക്കൊണ്ടിരിക്കുകയാണ് പണിയായാലോ എന്ന് വിചാരിച്ച് ഉടനെ ചെന്ന് എണീറ്റ് കാൽക്കൽ വീഴുകയാണ് അയ്യോ എന്നോട് ക്ഷമിക്കണേ ക്ഷീണം കൊണ്ടാണ് എനിക്ക് ഇങ്ങനെ സംഭവിച്ചു പോയത് എന്നെ ഒന്ന് ക്ഷമിച്ച് എന്നെ നയിക്കണം എന്ന് പറഞ്ഞി പറ പറയുകയാണ് ശിഷ്യഭയെന്ന ഈ പടയാളി എങ്ങനെ കാൽക്കൽ വീണപ്പോൾ ഈ രാജാവ് ഒരു കാര്യം പറഞ്ഞു പടയാളിയെ നീ എണീക്കൂ നീ എണീറ്റ് നിൽക്കൂ നിനക്കൊരു കുഴപ്പമില്ല നീ എന്നെ ഒരുപാട് കാര്യങ്ങൾ ഈ ചില മണിക്കൂറുകൾ എന്നെ പഠിപ്പിച്ചു എന്താണെന്നറിയാവോ ഒരു കാര്യം ഇതാണ് പ്രകൃതി ശക്തിക്ക് മുൻപിൽ രാജാവും പടയാളിയും എല്ലാം ഒന്നാണ് രണ്ടാമതൊരു കാര്യം കൂടെ പഠിപ്പിച്ചു തളർച്ചയും വിശപ്പും എല്ലാവർക്കും ബാധകമായിട്ടുള്ളതാണ് മൂന്നാമത് ഒരു കാര്യം കൂടെ പഠിപ്പിച്ചു പ്രജകൾ ക്ഷീണം മാറ്റേണ്ടവനല്ല പ്രജകളുടെ ക്ഷീണം മാറ്റേണ്ടവനാണ് രാജാവ് പ്രിയമുള്ളവരെ ഇവിടെ ഒരു വലിയ രാജാവിൻ്റെ ഉയർത്തെ നിൽപ്പ് നമ്മൾ കാണുന്നു സുവിശേഷങ്ങളിലൊക്കെ നമ്മൾ വായിച്ചു നോക്കിയാൽ അറിയാം ഈ രാജാവ് ഒരിക്കലും രാജാവായി സ്വയമായി പറഞ്ഞു നടന്നില്ല മറ്റുള്ളവരുടെ വാക്കുകൊണ്ട് കേട്ടുമില്ല കുറച്ചുപേരൊക്കെ പറഞ്ഞു ഇവൻ ദൈവപുത്രനാണ് വേറെ ചിലർ പറഞ്ഞു ഇവൻ മനുഷ്യപുത്രനാണ് ഇവനപ്പുറത്തുള്ള ജോസഫിൻ്റെയും അറിയുടെയും മകൻ തന്നെയാണ് അവൻ നസറത്തുകാരനാണ് നസ്രത്തിൽ നിന്ന് വലിയ നന്മയൊന്നും വരാൻ സാധ്യതയില്ല പക്ഷെ വലിയ അത്ഭുതങ്ങളാണല്ലോ ഇയാൾക്ക് ചെയ്യാൻ കഴിയുന്നത് ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതല്ലാതെ യേശുവിനെ രാജാവ് എന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല പിന്നെ എന്തിനാണ് ഈ ജനം ഇപ്പോൾ ഞങ്ങളെ രക്ഷിക്കുക എന്ന് പറഞ്ഞ് ഒരു രാജാവിൻ്റെ പരിവേഷം നൽകി ഒരു കഴുതപ്പുറത്ത് കയറി വരുന്നതായ ഒരു മനുഷ്യനെ രാജോചിതമായി വീരോ ഇജി ഇതിഹാസത്തോടെ അദ്ദേഹത്തെ സ്വീകരിച്ചു കൊണ്ടുപോകുവാൻ എന്താണ് അദ്ദേഹത്തിനുണ്ടായ വ്യത്യാസം ഇത് നമ്മൾ തിരിച്ചറിഞ്ഞേ മതിയാവുള്ളൂ ഈ ദിവസത്തിൻ്റെ പ്രാധാന്യതയിൽ നമ്മളത് വ്യക്തമായി മനസ്സിലാക്കിയേ മതിയാവും പ്രിയമുള്ളവരെ രാജാവ് യഹൂദന്മാരുടെ ഇടയിൽ രാജാവ് ഒരു ഒരു ആക്രമണത്തിലേക്ക് പുറപ്പെടുമ്പോൾ അവർ സഞ്ചരിച്ചിരുന്നത് കുതിരയുടെ പുറത്താണ് എന്നാൽ ആക്രമണങ്ങൾ അല്ലെങ്കിൽ ആ ഒരു പ്രവർത്തനം അത് പൂർത്തീകരിച്ച് വിജയിക്കുകയാണെങ്കിൽ മടങ്ങി വരുന്നത് ഒരു കഴുതയുടെ പുറത്തായിരിക്കും നോക്കൂ ഇവിടെ യേശു കർത്താവ് കുതിരയുടെ പുറത്തൊന്നു കയറിയതായിട്ട് വേദപസ്തകത്തിലില്ല പിന്നെ ഒരു കഴുതക്കുട്ടിയുടെ പെൺകഴുതയുടെ കുട്ടിയുടെ പുറത്താണ് കയറിയത് അത് ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്തതുമാണ് നോക്കും എന്തെല്ലാം പ്രത്യേകതകളല്ലേ ഓരോന്നും ഓരോന്നും ഓരോ വാക്യങ്ങളും നമുക്ക് അന്വർദ്ധമായി നമുക്ക് വായിച്ചെടുക്കാനും ഊഹിച്ചെടുക്കാനും വ്യാഖ്യാനിക്കപ്പെടുവാനും ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതെന്ത് പ്രത്യേകതയുള്ള രാജാവാണ് ഒരു പ്രത്യേകതയുള്ള മനുഷ്യനാണ് ഒരു പ്രത്യേകതയുള്ള ദൈവമാണ് ദൈവത്തെ വാസ്തവമായി നമ്മോട് വിളംബരം ചെയ്യുവാനും നമ്മോട് പറഞ്ഞ് മനസ്സിലാക്കുവാനും ഈ ലോകത്തിലേക്ക് വന്നതാണ് ഒരു മനുഷ്യ ദൈവം നോക്കൂ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞങ്ങൾ വേഗത്തിൽ നിങ്ങളുമായി ചർച്ച ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയാണ് ഒന്ന് യേശുവിൻ്റെ കർത്തൃത്വം ലോകത്തിലെല്ലാവരും അറിയണം എന്നതാണ് ഈ ഒരു യാത്രയുടെ പ്രത്യേകതയായി ലോകം യേശുവിൻ്റെ കർത്തൃത്വം അറിയണം വിശദീകരിച്ച് പറഞ്ഞാൽ യേശുവിൻ്റെ രാജത്വം അറിയണം യേശു ദൈവമാണ് എന്നറിയണം നോക്കൂ യേശു കർത്താവ് ചുറ്റി സഞ്ചരിച്ചതായ വേളകളിലൊക്കെ ഒരിടത്തും അത്ഭുതം നടന്ന വഴികളിലോ അടയാളങ്ങൾ നടന്ന വഴികളിലോ ഇത് ആരോടും പറയരുത് എന്നല്ലാതെ ഇത് ലോകം മുഴുവനും പ്രസിദ്ധീകരിച്ച് നടക്കണമെന്ന് കർത്താവ് ഒരിക്കലും പറഞ്ഞിട്ടില്ല ഇവിടെ എന്താണ് ഈ പ്രകടനത്തിൻ്റെ കാരണം തൻ്റെ ജീവിതത്തിൽ താൻ നിർവഹിക്കേണ്ട എല്ലാ കടമകളും ചെയ്തിരിക്കുകയാണ് ഇനി ചില കാര്യങ്ങൾ മാത്രമേ ഓർമ്മപ്പെടുത്തുവാനായിട്ടുള്ളൂ നമുക്കറിയാമല്ലോ ഇപ്പൊ പരീക്ഷയൊക്കെ കഴിഞ്ഞു വന്നിരിക്കുകയാണ് അല്ലേ എല്ലാവർക്കും പരീക്ഷ കഴിഞ്ഞോ കുഞ്ഞുങ്ങളെ എല്ലാവർക്കും കഴിഞ്ഞു ഇനി ആർക്കെങ്കിലും പരീക്ഷ ഉണ്ടോ അവശേഷിക്കുന്നോ ഉണ്ടോ ഇല്ല ഈ പരീക്ഷയ്ക്ക് തൊട്ട് മുമ്പേ നമ്മുടെ അധ്യാപകരൊക്കെ വിളിച്ചു നിർത്തി ഉണ്ടല്ലേ ഡിഗ്രി പഠനങ്ങളിലൊക്കെ ഉള്ളവർക്ക് പരീക്ഷകളുണ്ട് ഓക്കെ ഈ അധ്യാപകർ അവരുടെ പഠനത്തിൻ്റെ അവസാനത്തെ ദിവസങ്ങൾ ഈ കുഞ്ഞുങ്ങളോടൊപ്പം വളരെ ഗാഠമായി വളരെ കൂടുതൽ അടുത്തിരുന്ന് പറഞ്ഞു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കും എന്താണ് ഇതൊക്കെ ഈ പരീക്ഷയ്ക്ക് വരാൻ പറ്റിയ ചോദ്യങ്ങളാണ് ഈ ചോദ്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ റിവൈസ് ചെയ്തോണം മനസ്സിലാക്കിക്കോണം ഇതൊക്കെ പറഞ്ഞു കൊടുക്കാം പ്രിയുള്ളവർ നമ്മുടെ കർത്താവ് ചെയ്തത് വേറൊന്നുമല്ല ഈ അവസാനത്തെ മണിക്കൂറുകളിൽ ഇനിയും എനിക്ക് ചിലതേ പറയുവാനുള്ളൂ ഈ ലോകത്തിൽ നിങ്ങൾ അഭിമുഖീകരിക്കുവാനുള്ള സകല പ്രശ്നങ്ങൾക്കും സകല വിഷമതകൾക്കും നിങ്ങൾ നിങ്ങളുടെ മനസ്സുകളിൽ ഉന്നയിക്കപ്പെടാവുന്ന സകല ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം ഇനിയും ചിലത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാനാണ് നോക്കൂ തൻ്റെ ജീവിതത്തിൻ്റെ രക്തചുരുക്കമാണ് തൻ്റെ ഉപദേശങ്ങളുടെ ഏറ്റവും കൺക്ലൂഷനാണ് ഉപസംഹാരമാണ് യേശു കർത്താവ് ഇതിലൂടെ നിർവഹിക്കുന്നത് നമുക്കറിയാം രാഷ്ട്രീയക്കാർ അവർ തങ്ങളുടെ പ്രകടനം എത്ര ഭംഗിയാണ് എന്ന് കാണിക്കാനായിട്ട് ഒരുപാട് മേഖലകളിലൂടെ തങ്ങളുടെ ശക്തി പ്രകടനം ചെയ്യാറുണ്ട് കുറേ ആളുകളെ കൂട്ടി സിന്താബാതെന്നൊക്കെ വിളിച്ച് കൊടിയൊക്കെ പിടിച്ച് ഒരു വഴിയെ ഞാൻ സഞ്ചരിച്ചു പോകും മനസ്സിലാക്കും ഇത്രയും പിന്നാലെ ഉണ്ട് ലക്ഷം ലക്ഷം പിന്നാലെ എന്നാണ് വിളിക്കുന്നത് പോകുന്നത് എത്ര പേരായിരിക്കും അഞ്ചു പേരായിരിക്കും നമ്മളിത് കണ്ടുവരുന്ന കാര്യങ്ങളാണ് ശക്തിപ്രകടനമാണ് യേശുവിന്റെ മഷിഹാത്വം ഒരു രാഷ്ട്രീയക്കാരന്റെ കാഴ്ചപ്പാടിൽ നോക്കിയാൽ അന്നത്തെ ലോകത്തെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടിയായി ഈ ശക്തി പ്രകടനമെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഒരു രാഷ്ട്രീയക്കാരന്റെ കാഴ്ചപ്പാടിൽ എങ്ങനെയാണ് ഇതിനെ കാണുന്നത് യേശു രാജാവ് തന്നെയാണ് ഇത്രയും ജനം വന്നില്ലേ ലക്ഷങ്ങളല്ലേ വന്നു പുരുഷാരും വന്നില്ലേ കൊള്ളാം ഇയാളെ പിടിച്ച് മന്ത്രിയാക്കാം ഇയാൾ യോഗ്യനാണ് ജനം അത് തന്നെയാണ് പറഞ്ഞത് വേറെ ഒന്നുമല്ല പറഞ്ഞത് നോക്കി നിന്ന് ജനം വിളിച്ചു പറഞ്ഞത് ഇപ്പോൾ ഞങ്ങളെ രക്ഷിക്ക നീ ഒരു രാജാവായി വന്നിരിക്കുന്നു ഈ ജനമെല്ലാം വന്നുകൂടിയത് കണ്ടില്ലേ നീ കാണുന്നുണ്ടോ വിളിച്ചു പറ ഞങ്ങളെ രക്ഷിക്കാനായിട്ട് ഈ റോമ ഗവർമെൻറ്റൊന്നോട് പറ ഞങ്ങളെ അടിച്ചമർത്തി ഭരിക്കുന്ന ഈ സഭാ നേതൃത്വത്തിനോട് പറ ഞങ്ങളെ ഒന്ന് രക്ഷിക്കാനായിട്ട് ഇപ്പോൾ വിളിച്ചു പറ യേശു കർത്താവിനെ പിടിച്ചു വിലക്കി ചോ പറയുകയാണ് അവർ ആജ്ഞ വിളിക്കുകയാണ് ഞങ്ങളെ രക്ഷിക്കുവാനായിട്ട് ഒരു രാജാവ് ഞങ്ങൾക്ക് ഇതാ ഉയർത്തെഴുന്നേറ്റ് വന്നിരിക്കുകയാണ് അപ്പൊ നോക്കൂ അന്നുവരെയും തൻ്റെ പ്രവർത്തികൾക്ക് ഒരു വലിയ പ്രസിദ്ധി കൊടുക്കുന്നതിൽ നിന്നും യേശു കർത്താവ് ശിഷ്യന്മാരെ തടഞ്ഞിട്ടേ ഉള്ളൂ എന്നാൽ ഇവിടെ യേശു തിരിച്ചു ഒരു ഉത്തരവും പറഞ്ഞാൽ വിളിച്ചോ അല്ലേ വേറെന്താ പറഞ്ഞത് യേശു കർത്താവ് ഒന്നും തിരിച്ചു പറഞ്ഞിട്ടില്ല യേശു ചെയ്തിട്ടുള്ള പല അടയാള പ്രവർത്തികളും ആരോടും പറയരുത് എന്ന് പറഞ്ഞിട്ടും മർക്കോസ് വിശേഷത്തിൽ മാത്രം ഏഴ് അത്ഭുതങ്ങളുടെ സന്ദർഭത്തിലും ഇതേ കാര്യം പറഞ്ഞത് നമുക്ക് കാണാം യേശു കർത്താവ് ചെയ്തിട്ടുള്ള പല പ്രവർത്തികളും പ്രസിദ്ധി ആർജിക്കുന്നതിനും ജനമധ്യേ വിളിച്ചറിയിക്കേണ്ടതും ആയിരുന്നു എന്നാണ് എന്നാൽ ഇപ്പോഴാകട്ടെ യറുസലേം നഗരിയിലേക്ക് താൻ എഴുന്നള്ളത്ത് നടത്തുമ്പോൾ ഇതുവരെയും രഹസ്യമായി വച്ചിരുന്ന മെഷിഹാരഹസ്യം അത് പുറത്തുവിടണമെന്ന് യേശു കർത്താവ് മനഃപൂർവ്വമായി ആഗ്രഹിക്കുന്നു നോക്കൂ യേശുവിനെ യാത്ര ചെയ്യുവാനായിട്ടുള്ള കഴുതക്കുട്ടിയെ അഴിക്കുന്നതിന് ശിഷ്യന്മാരെ പറഞ്ഞയച്ചപ്പം അവരോടൊരു കാര്യം പറഞ്ഞിരുന്നു അല്ലേ കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ നോക്കട്ടെ എന്താണ് അവരോട് പറഞ്ഞത് ശിഷ്യന്മാരോട് പറഞ്ഞത് എന്താണ് ഇന്ന് സുവിശേഷം വായിച്ചു കേട്ടതല്ലേ ആരെങ്കിലും പറയൂ കുഞ്ഞുങ്ങൾ എന്താ പറഞ്ഞത് യേശു ശിഷ്യന്മാരെ വിളിച്ചു പറഞ്ഞു നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ യേശു ശിഷ്യന്മാരെ വിളിച്ച് പറഞ്ഞിട്ട് നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിലേക്ക് പോകുവിൻ അവിടെ എന്തോ കെട്ടിയിരിക്കുന്നു പറഞ്ഞു അല്ലേ അതിനെ പറഞ്ഞല്ലേ അതിനഴിച്ചുകൊണ്ടുവരാനായിട്ടാണ് പറഞ്ഞത് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ നിങ്ങൾ അവരോട് എന്ത് പറയണമെന്ന് പറഞ്ഞു ഓക്കെ 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 ശരിയാണ് കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് നിങ്ങൾ പറയണം എന്നാണ് ആവശ്യപ്പെടുന്നത് നോക്കൂ യേശു കർത്താവ് സ്വയം കർത്താവ് എന്ന് ഇവിടെ പ്രഖ്യാപിക്കുന്നത് നമുക്ക് കാണാം യേശു കർത്താവാകുന്നു യേശു നമ്മുടെ കർത്താവാകുന്നു യേശു കർത്താവ് സ്വയം താൻ കർത്താവാണ് എന്ന് വിളിച്ചു പറയുന്ന ആദ്യത്തെ സംഭവമാണ് ഇവിടെ എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം പുതിയ നിയമ സുവിശേഷകർ ഈ സംഭവത്തെ സഹരിയാ പ്രവചനം ഒൻപതാം അധ്യായം ഒന്നു മുതലുള്ള സോറി ഒൻപത് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങളുമായി വളരെ ബന്ധപ്പെടുത്തിയിട്ടാണ് പറയുന്നത് അവിടെ പറഞ്ഞിരിക്കുന്നത് മെഷിഹാത്വവും രാജ്യത്വവും ഈക്വൽ ആണ് എന്നാണ് ഇവിടെയും മെഷിഹ രക്ഷകനായി വന്നിരിക്കുന്ന ദൈവം അവൻ രാജാവായി കർത്താവായി വിളിക്കപ്പെട്ടവനാണ് എന്ന് അവിടെ എഴുതിയിരിക്കും നോക്കൂ സഹരിയാ പ്രവചനത്തിൽ ഇത് എന്തിനാണ് എഴുതിയതെന്ന് മനസ്സിലാവുന്നുണ്ടോ ഒന്നുമല്ല പ്രവാസത്തിൽ നിന്നും മടങ്ങി വരുന്നതായ ജനം ഒരു ജയശാലിയായ രാജാവിൻ്റെ നേതൃത്വത്തിൽ സിയോനിലേക്ക് എനിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ വിശദീകരണമാണ് ഈ പഴയ നിയമഭാഗം എന്ന് ഓർക്കണം അത് നമുക്ക് യേശു കർത്താവുമായി നമുക്ക് സമ്മേളിച്ച് കാണാൻ കഴിയും ഒന്ന് പറയാം അടിമത്തത്തിൽ നിന്നും ജനത്തിന് വിമോചനം സാധ്യമാണ് എന്നും അതിലൂടെ രാഷ്ട്രീയ സമാധാനവും സുസ്ഥിര ഭരണവും കരഗതമാകും എന്നുമുള്ള ദൂതാണ് സെഗരിയ പ്രവാചകൻ ഇവിടെ നൽകുന്നത് എന്ന് കാണാം യേശുവിന് നൽകപ്പെട്ട രാജോചിതമായ വരവേൽപ്പും ഹോസന കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ എന്ന ആർപ്പുവിളിയും യേശു കർത്താവാകുന്നു എന്ന അവകാശവാദത്തെ സ്ഥിരീകരിക്കുന്നതായി മാറി എന്നതാണ് മദർ തെരേസ എന്ന വനിതയെ നമുക്ക് നല്ല പോലെ അറിയാം വിദേശ രാജ്യങ്ങളിൽ ജീവിച്ചിരുന്ന ആ വനിതയ്ക്ക് ഭാരതത്തിൽ ഇത്രമാത്രം പ്രസക്തി ഉണ്ടായതിന് കാരണം യേശു കർത്താവിനെ കർത്താവായും രാജാവായും ഏറ്റെടുത്തുകൊണ്ട് തൻ്റെ ജീവിതം കർത്താവിന് ഒരു മഷിഹായ്ക്ക് പൂർണ്ണമായി സമർപ്പിച്ചു എന്നതാണ് അതിന് കാരണമായി തീരുന്നത് പ്രിയമുള്ളവരെ ഈ വാഹനമേരി കഴുതക്കുട്ടിയുടെ പുറത്തു കയറി വാഹനമേറി വരുന്ന യേശു കർത്താവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിക്കുവാനായിട്ട് നിങ്ങൾക്ക് കഴിഞ്ഞാൽ മദർ തെരേസ എന്ന വനിത ചെയ്തതിനും അപ്പുറം നിങ്ങൾക്ക് ഈ ലോകത്തിൽ ചെയ്യുവാനായിട്ട് കഴിയും എല്ലാവരും അവനെ കർത്താവ് എന്ന് ഏറ്റു പറയുകയും വേണം എന്ന് ഫിലിപ്പ് കരുതി ലേഖനം രണ്ടാമധ്യായം ആറാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം എവിടെയാണ് യേശുവിനെ കർത്താവ് എന്ന് വിളിച്ചു പറയും ഇപ്പോൾ ഞങ്ങളെ രക്ഷിക്ക എന്ന് ജനം ആർത്ത് വിളിച്ച ആ മഷിഹായെ എൻ്റെ ജീവിതത്തിൽ രക്ഷിപ്പാൻ പ്രാപ്തനായി അവൻ ഉയർത്തെഴുന്നേറ്റ കർത്താവാണ് എന്ന് ഉച്ചത്തിൽ ഘോഷിക്കുവാൻ ഇവിടെ കൂടി വന്നിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉത്തരവാദിത്വമുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് രണ്ടാമത്തെ ഒരു ചിന്ത സമാധാനത്തിൻ്റെ രാജാവ് അവൻ അനീതിക്കും ചൂഷണത്തിനും എതിരായിട്ടാണ് ജീവിക്കുന്നത് സമാധാനത്തിൻ്റെ രാജാവ് അവൻ അനീതിയെയും ചൂഷണത്തെയും വെച്ച് കുറപ്പിക്കുന്നില്ല എന്നാണ് നോക്കൂ ഈ എഴുന്നള്ളത്ത് അവസാനിക്കുന്നത് എറസലേം ദേവാലയത്തിലേക്ക് ചെന്നിട്ടാണ് അവൻ സമാധാനത്തിൻ്റെ രാജാവായി മാറും ദേവാലയത്തിൽ അവിടെ വിൽക്കുന്നവരെയും വാങ്ങുന്നവരെയും യേശു കർത്താവ് പുറത്താക്കിയതായി നമ്മൾ കാണും പൊൻവാണിഭക്കാരുടെ മേശ മറിച്ചിടുകയാണ് ദേവാലയവും അവിടുന്ന് വിശുദ്ധീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും പ്രിയമുള്ളവരെ ദേവാലയ വിശുദ്ധീകരണത്തിലൂടെ ജാതികൾക്കുള്ള ആരാധനാ സ്വാതന്ത്ര്യം പുനഃസ്ഥാപിക്കപ്പെടുകയും ദൈവത്തിൻ്റെ ആലയം പ്രാർത്ഥനാലയമാണ് എന്നുള്ള ദർശനം വ്യക്തമാക്കുകയും ചെയ്തു യേശു എന്താ പറഞ്ഞത് യേശു പറഞ്ഞത് എൻ്റെ പിതാവിൻ്റെ ആലയം പ്രാർത്ഥനാലയം നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തിരിക്കണം നോക്കൂ ഇവിടെ ഒരു വിശദീകരണം സംഭവിക്കുകയാണ് നമുക്കറിയാം നമ്മുടെ പഴയ കാലഘട്ടങ്ങളിൽ നമ്മുടെ കരങ്ങളിൽ ലഭിച്ചിരുന്ന ഒരു ട്രാക്റ്റാണ് തമ്പിയുടെ ഹൃദയം എന്നത് ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ മുതിർന്ന അംഗങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടോ ഇപ്പോഴും അതിൻ്റെ പുതിയ പതിപ്പ് ഇറങ്ങുന്നുണ്ടാവും തമ്പിയുടെ ഹൃദയം നമ്മൾ സാധാരണ ഹൃദയമൊക്കെ ഇതിനൊക്കെ വരച്ച് വയ്ക്കാറില്ലേ അതുപോലെയുള്ളൊരു ഹൃദയം വരച്ച് വെച്ചിട്ട് ഈ ഹൃദയത്തിൻ്റെ ഈ ഈ അരികു ചേർത്ത് പാമ്പ് തേള് സിംഹം കടുവ പുലി ഇവനെയൊക്കെ വര വരച്ച് വച്ചിട്ടുണ്ട് തമ്പിയുടെ ഒരു ഹൃദയമാണ് പക്ഷെ അയാൾ ദൈവവചനം കേട്ട് അയാൾ ശുദ്ധീകരണം പ്രാപിച്ചു വിശുദ്ധീകരണം പ്രാപിച്ച് അയാളുടെ ഹൃദയം നിർമ്മലീകരിക്കപ്പെട്ടതിന് ശേഷമുള്ള പിന്നീടുള്ള ഒരു ഹൃദയം പിന്നെയും വരച്ചു വെച്ചിട്ടുണ്ട് ആ ഹൃദയത്തിൽ എന്താണെന്ന് അറിയാമോ ഈ പറഞ്ഞ സംഗതികളൊന്നുമില്ല ഹൃദയം അവിടെ തന്നെയുണ്ട് പിന്നെ അതിൽ പരിശുദ്ധാത്മാവ് നിലനിൽക്കുന്നതായിട്ടാണ് വരച്ചു വച്ചിരിക്കുന്നത് ഉയരത്തിൽ നിന്നുള്ള ശക്തി അദ്ദേഹത്തിൻ്റെ ഹൃദയത്തെ സ്വാധീനിച്ച് ഒരു പ്രകാശമായി ഉള്ളിലേക്ക് വന്ന് പ്രാവണ രൂപത്തിൽ അങ്ങനെയാണല്ലോ നമ്മൾ പ്രതീകമായി വെക്കുന്നത് പരിശുദ്ധാത്മാവ് വന്ന് നിറയുകയാണ് പരിശുദ്ധാത്മാവ് വന്ന് നിറഞ്ഞപ്പം നേരത്തെ ഈ പറഞ്ഞിരുന്നതായ ഈ മൃഗജാലങ്ങളും മറ്റുവരെയൊക്കെ ഇറങ്ങി ഓടിക്കളഞ്ഞു ഇതാണ് തമ്പിയുടെ ഹൃദയം എന്ന ട്രാക്റ്റ് ഒരു ലഘു ചിത്രീകരണമാണ് അതിനകത്ത് സംഭവിച്ചിരിക്കുന്നത് നോക്കൂ ഇവിടെ എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടുന്നു വിളിക്കപ്പെടേണ്ടതാണ് എൻ്റെ പിതാവിൻ്റെ ആലയം കള്ളന്മാരുടെ ഗുഹയാക്കി തീർക്കുവാനായിട്ട് പാടുള്ളൂ നമ്മുടെ ഹൃദയം ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാൻ കഴിയുമോ നമുക്ക് ഓപ്പൺ ഹാർട്ട് സർജറിയൊക്കെ ഇപ്പോൾ നടക്കുന്ന സമയമാണ് അപ്പോൾ ഹൃദയ രോഗ വിദഗ്ധന്മാരോട് ചോദിച്ചാലേ അറിയാവുള്ളൂ ഓരോ ഹൃദയവും ഓപ്പൺ ചെയ്ത് നോക്കുമ്പം എന്തൊക്കെയാണ് അതിനകത്ത് ഇരിക്കുന്നത് എന്നുള്ള കാര്യം അവർക്ക് അറിയാൻ പറ്റുള്ളൂ നമുക്കതൊന്നും കാണാൻ പറ്റുന്നില്ലല്ലോ പക്ഷെ ഒരു കാര്യം വ്യക്തമാണ് നമ്മുടെ ഹൃദയത്തിനുള്ളിലെ കാര്യങ്ങൾ നമുക്ക് സ്വയമായിട്ട് അറിയാം അതിനുള്ളിൽ എന്താണ് വസിക്കുന്നത് മറ്റൊരാൾക്ക് എൻ്റെ ഹൃദയത്തിൽ ഇരിക്കുന്ന സംഗതികളെ അറിയുവാനായിട്ട് കഴിയുകയില്ല സ്നേഹം നടിച്ച് സ്നേഹം കൊണ്ട് വിലപേശി ചൂഷണം ചെയ്ത് വർധനവ് കാണിക്കുന്ന ഭൗതിക വളർച്ചയ്ക്ക് വേണ്ടിയോ നൈമികമായ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ ഈ ലോകത്തിൽ മനുഷ്യരെ വിലപേശുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ആർക്ക് കാണാൻ കഴിയും പങ്കാളികൾക്ക് തമ്മിൽ തന്നെ കാണാൻ കഴിയുന്നില്ല അതിൻ്റെ ഉള്ളിൽ എന്താണ് വസിക്കുന്നതെന്ന് ഇതാണ് ഹൃദയം ഈ ഹൃദയത്തിന്റെ നൈർമല്യത്തിന് വേണ്ടിയിട്ടാണ് യേശു കർത്താവ് ഒരു കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി വാഹനമേറി വരുന്നത് പ്രിയരെ നിങ്ങളുടെ ഹൃദയം ഒന്ന് തുറന്നു തന്നാൽ ഞാൻ അതിനുള്ളിൽ വസിച്ചോളാം മനസ്സിലായില്ലേ ലോകം അത്രമാത്രം ജീർണിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത് വേറെ ഒന്നും എനിക്ക് പറയാനില്ല അത്രമാത്രം തകർച്ചയുടെ വക്കിലാണ് ഈ ലോകം നിന്ന് നിൽക്കുന്നത് സ്നേഹം ഉണ്ട് എന്ന് ഭീമ്പിളക്കൊണ്ട് അതിന്റെ പ്രകടനത പലത് പല വിധത്തിലും കാണിച്ചിട്ട് അവസാനം സ്നേഹമില്ലായ്മയുടെ ഏറ്റവും ക്രൂരമായ അവസ്ഥകളിൽ തള്ളിക്കളയുന്ന ഒരു അനുഭവം യേശു കർത്താവിനും വേറെ ഒന്നും ഉണ്ടായില്ലല്ലോ കൂടെ നടന്ന് പടപ്പെട്ടി കാത്തു സൂക്ഷിച്ചുകൊണ്ടിരുന്ന മനുഷ്യരാണ് യേശു കർത്താവിന് ഒറ്റ കൊടുത്തത് എത്ര ഇലക്കാണ് മുപ്പത് വെള്ളിക്കാശ് അല്ലേ അല്ലേ കൂടിപ്പോയില്ലേ അതെ മുപ്പത് അതോ കുറഞ്ഞു പോയോ ഈ മനുഷ്യൻ ഇങ്ങനെ വിലപേശുകയാണ് എൻ്റെ ഗുരുവിനെ ഞാൻ കാണിച്ചു തരാമടോ ഈ പൈസ നീ എനിക്ക് തന്നാമത് മോഹവലയത്തിനുള്ളിലായി ജീവിതം സ്വയം നഷ്ടപ്പെടുത്തിയ ഒരു ഞാണിന്മേൽ തൂങ്ങി നിൽക്കേണ്ടി വന്ന ഹതഭാഗ്യനാണ് യൂത എന്തുകൊണ്ടാണ് യേശുവിന് ഈ യൂതയെ ഒഴിവാക്കി ഒരു പന്ത്രണ്ട് ശിഷ്യന്മാരെ എനിക്ക് തിരഞ്ഞെടുക്കാനായിട്ട് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണോ അവന് ജീവിതത്തിൽ രൂപ മാറ്റത്തിനോ പരിവർത്തനത്തിനോ ഉള്ള അവസാനത്തെ ശ്രമം വരെയും കൊടുത്തത് യേശുവാണ് ഇനി നീ പോയി ചെയ്യേണ്ട കാര്യം ചെയ്തോ എന്ന് യേശു കർത്താവ് അവരെ പറഞ്ഞയക്കുന്നതെന്ന് നമുക്കറിയാം മനസ്സിലായില്ലേ ഒരാഴ്ച മുമ്പ് ഇതേ യേശു കർത്താവ് കഴുത കുട്ടിപ്പുറത്ത് ഇവന്റെ വസ്ത്രവും കൂടെ വിരിച്ചവതാണ് വിരിച്ചിങ്ങനെ യാത്ര ചെയ്ത് പോയി അവന്റെ പടപ്പെട്ടിക്ക് വേണ്ടിയിട്ട് ഈ യേശുവിനെ കാണാൻ അവന് സാധിച്ചിട്ടില്ല പിന്നെ എന്താ സംഭവിച്ചത് അവന്റെ ഹൃദയം ആർക്കു വേണ്ടി തുറന്നുകൊടുത്തു സിംഹത്തിനും കടുവയ്ക്കും പിന്നെ ആർക്കും പാമ്പിനും തേളിനും ഒക്കെ കാഴ്ചവെച്ചതാണ് യൂത അവന് പിന്നെ കെട്ടിച്ചു ചാവാനല്ലാതെ പിന്നെ വേറെ എന്തിനു കഴിയും വേറെ എന്തിനാണ് സാധ്യത കൂടെ നടന്ന ഗുരുവിനെ ഒറ്റ കൊടുക്കുവാൻ ശ്രമിച്ച ഈ മനുഷ്യനെ ഈ ലോകം വെറുക്കുകയാണ് മനസ്സിലായില്ലേ മനസ്സിലായില്ലേ പ്രിയമുള്ളവരെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം ഈ കർത്താവിൻ്റെ സന്നിധിയിൽ മാത്രമാണ് സുരക്ഷിതമായിരിക്കുന്നത് ഈ ലോകത്തിലെ ഒരു ശക്തിക്കും നമ്മളെ കീഴ്പ്പെടുത്തുവാനായിട്ട് കഴിയുന്നതല്ല ഞാൻ ഒറ്റയ്ക്കാണ് പക്ഷേ കർത്താവ് എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഈ ലോകത്തിലെ സകല കാര്യങ്ങളും എനിക്ക് സാധ്യമാകും സാധ്യമാകും മറക്കരുത് മറക്കരുത് കർത്താവിനെ മറക്കരുത് ഒരിക്കലും മറക്കരുത് ദോഷമാണ് അതുകൊണ്ട് ഈ വാഹനമേറി കർത്താവ് ഇത്രയും കഷ്ടപ്പെട്ട് സ്വർഗത്തിന്റെ മഹിമകളെ വിട്ടൊഴിഞ്ഞ് നിങ്ങളുടെ അടുക്കലേക്ക് വന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയാമോ നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കാൻ വല്ല കാട്ടിനെയും പോത്തിനെയൊക്കെ വിളിച്ച് ഹൃദയത്തിൽ സ്വീകരിച്ചിട്ട് ഈ ലോകത്തെ ഒറ്റ കൊടുക്കാൻ വേണ്ടിയിട്ടല്ല എന്ന് കൃത്യമായി മറക്കാതെ സൂക്ഷിക്കണം ഇതിനപ്പുറം ഇനി എന്താണ് ആവശ്യമായിരിക്കുന്നത് യേശു സമാധാനത്തിൻ്റെ രാജാവാണ് പക്ഷേ എങ്കിൽ അനീതികളെയും ചൂഷണത്തെയും അവൻ ശക്തമായി എതിർക്കുകയാണ് അതുകൊണ്ടാണ് അവൻ ദേവാലയത്തിൽ പോയി ഈ കാര്യം ചെയ്തത് എന്ന് കാണാം ഒരു ചെറിയ കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഭാഗം വിടുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് രണ്ടാം ലോക മഹായുദ്ധകാലം ഈ കഴിഞ്ഞ സെഞ്ചുറിയിൽ നടന്ന ഒരു കാര്യമാണ് ഈ യുദ്ധത്തിന് ശേഷം രണ്ട് വൻകിട രാഷ്ട്രങ്ങളും കൂടെ ചെയ്ത ഒരു കാര്യമുണ്ട് ജർമ്മൻ ജർമ്മനി എന്ന രാജ്യത്തെ ഇല്ലാതാക്കുകയാണ് രണ്ടായി കീറി മുറിക്കുന്നതായി കാണാം ബെർലിൻ പട്ടണത്തിൻ്റെ മധ്യഭാഗത്ത് മുള്ളുകമ്പി കൊണ്ട് വളരെ ഉയരത്തിൽ മതിൽ കെട്ടുകയും അവരുടെ അപ്പുറവും ഇപ്പുറവും ജർമ്മനിയെ തകർത്ത് കളയുകയും ചെയ്തു ഇതാണ് സംഭവിച്ചത് കിരോഷീമയും നാഗസാക്കിയും ഒന്ന് നമുക്ക് മറക്കാൻ കഴിയാത്തതല്ലല്ലോ എന്നിട്ട് ഈ മുള്ളുവേലിയുടെ അപ്പുറവും വിപ്പുറവും രണ്ട് രാജ്യങ്ങളും അണിതിരന്നു ഞാൻ യു എസ് എ ഞാൻ സോവിയറ്റ് യൂണിയൻ രണ്ടുപേരും കൂടെ പട്ടാളക്കാരെ നിയമിച്ച് അവിടെ കൊണ്ട് നിർത്തുകയും ചെയ്തു എന്നിട്ട് എന്താ പറഞ്ഞെന്നറിയോ പരസ്പരം ആക്രോശങ്ങൾ നടക്കുകയാണ് ഞാൻ അത് ചെയ്തുകളെയും ഇത് ചെയ്തുകളെയും ഒക്കെ എന്താണ് സംഭവിക്കുന്നത് യു എസ് എസ് ആർ എന്ന ആ ശക്തി ഇന്ന് ഇല്ല എന്നതാണ് അമേരിക്ക എന്ന ശക്തിക്കും കിടക്കം സംഭവിച്ചിട്ടുണ്ട് എന്തിനാണ് എന്ത് ഏതൊരു കാര്യത്തിനാണ് നിലനിൽപ്പുള്ളത് ഇതിങ്ങനെ തന്നെ കാലാകാലങ്ങളിൽ നിലനിന്ന് കളയുമെന്ന് നമ്മൾ ആരും വിചാരിക്കരുത് ഞാ നാം ഇന്ന് അധ്വാനിക്കുന്നത് നാളെയുടെ തലമുറകൾക്ക് വേണ്ടിയിട്ട് കൂടിയാണ് നമ്മളിന്ന് തേങ്ങ ഇടുന്നതേ ആരൊക്കെയോ എന്നോ നട്ടിരുന്നതായ തെങ്ങിൽ നിന്നുകൊണ്ടാണ് നമ്മളിന്ന് ഭക്ഷിക്കുന്ന അരി ആഹാരമല്ലേ ആരോ വേർപ്പൊഴുക്കി മണ്ണിൽ പണിയെടുക്കുന്നത് കൊണ്ടാണ് ഇന്ന് ജീവിക്കുന്നത് നമുക്കിവിടെ വയലേലകളൊന്നുമില്ല അധ്വാനിക്കാൻ പ്രയാസപ്പെടാനും ഭയങ്കര ഭാരവുമാണ് പക്ഷെ ഒക്കെ ചൂഷണം ചെയ്ത് അവിടെ നിന്നും ഒക്കെ പറ്റിച്ച് പണം വാങ്ങിച്ചുകൊണ്ടാണ് നമ്മൾ അരി വാങ്ങിക്കാൻ പോകുന്നത് അത്രയും നമ്മൾ ചെയ്യുന്നുണ്ട് മനസ്സിലാവുന്നില്ലേ ഈ അരി വാങ്ങിക്കാനുള്ള പൈസ കണ്ടെത്തുന്നതേ ആരുടെയൊക്കെ ചൂഷണങ്ങളെ കൊണ്ടാണ് എന്നത് മറക്കരുത് അപ്പൊ അതുകൊണ്ട് ഈ കഠിനമായി ഈ മണ്ണിൽ പണിയെടുത്തതായ ജനതകളെ നമുക്ക് മറക്കുവാൻ കഴിയുന്നതല്ല എപ്പോഴും ഓർമ്മിക്കണം ഈ ലോകത്തിൽ ഇങ്ങനെ സുന്ദരമായ ഈ ലോകത്തിൽ വീണ്ടും നമ്മെ ഇങ്ങനെ പുറപ്പെടുവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ദൈവത്തെ മറക്കുവാനായിട്ടുണ്ടോ കെട്ടും തട്ടുമുള്ള കെട്ടിടങ്ങളിൽ താമസിക്കുമ്പം അത് സുരക്ഷിതമായി അവിടെ തന്നെ നിലനിർത്തി തരുന്ന കൂടാരവാസിയായ നമ്മുടെ പൂർവികരുടെ പിതാക്കന്മാരുടെ ദൈവത്തെ മറക്കുവാൻ കഴിയുന്നുണ്ടോ മറക്കുവാൻ കഴിയുന്നുണ്ടോ ഇപ്പോൾ നമ്മുടെ ഹൃദയം എവിടേക്കാണ് തുറന്നിരിക്കുന്നത് വീണ്ടും വീണ്ടും പാമ്പിനെയും ഒക്കെ ആവേശത്തോടെ സ്വീകരിക്കുന്ന ഹൃദയമാണോ നമുക്കുള്ളത് അതോ സമാധാനത്തിന്റെ രാജാവായി അനീതിക്കും ചൂഷണത്തിനും കർശനമായ താക്കീത് നൽകുന്ന യേശു കർത്താവിനെയാണോ നിങ്ങൾക്ക് വേണം യേശു കർത്താവിനെ സ്വീകരിക്കുന്ന ഹൃദയങ്ങൾ ഈ ലോകത്തിൽ എന്നും നിലനിൽക്കും ഈ കാലം പോയാലും നിലനിൽക്കും അവർ ജീവിതത്തിൽ എന്നും എന്നും നന്മകൾ തന്നെ നിലനിൽക്കും എന്നുള്ളതാണ് നോക്കൂ ബെർബിൻ ബെർലിൻ മതിലിലെ വേലിക്കെട്ടുകൾ ഈ അടുത്ത കാലത്ത് പൊളിക്കപ്പെട്ടതായി നമുക്കറിയാം നോക്കൂ ഒന്നിനും ഈ ലോകത്തിൽ സ്ഥിരതയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതം കർത്താവിന് പ്രിയപ്പെട്ടതാണ് നമ്മുടെ യേശു കർത്താവ് എന്ന രാജാവിനെ സ്വീകരിക്കുവാനും തക്കവിധമുള്ള ഒരു പടയാളിയാണോ നാം ഈ ലോകത്ത് പടയാളിയായി കർത്താവിനെ വീശിക്കൊടുക്കുന്നവനാണോ ആഹാരം കൊടുക്കുന്നവനാണോ അതോ കർത്താവിനെ കൃഷി ഇതാകാനായിട്ട് ആണിയെ തെരഞ്ഞു നടക്കുന്നവരാണോ നമ്മൾ ഇത് പരിശോധിച്ചു വേണം ഈ ഒരാഴ്ചയുള്ള ധ്യാനങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പ്രിയമുള്ളവരെ എല്ലാ വർഷവും ഇങ്ങനെ വീണ്ടും വീണ്ടും കഷ്ടാനുഭവ വാരം വരും ഉയർപ്പും വരും ഇറച്ചിയും പായസം കുടിക്കാം വീണ്ടും അടുത്ത് വരും നോമ്പെടുക്കാം ഏ മീനും മുട്ടയൊക്കെ നമ്മൾ ഒഴിവാക്കുകയാണ് എന്തിനു വേണ്ടിയിട്ടാണ് ഉയർപ്പിൽ നന്നായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ വീണ്ടും വീണ്ടും വരുമെന്ന് നമ്മൾ ആവേശത്തോടെ കാത്തിരിക്കുകയാണോ അങ്ങനെയാണോ ഓർക്കണം ഓരോ നോമ്പ് അനുഭവങ്ങളും ഓരോ കഷ്ടാനുഭവകാരങ്ങളും നമ്മുടെ ജീവിതത്തിന്റെ അവസാനത്തെ ആചരണമാണ് എന്ന് എപ്പോഴും നമ്മൾ മനസ്സിലാക്കിക്കോണം എങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തെ അത്രമാത്രം സുദൃഢമായി ദൈവസന്നിധിയിൽ നിലനിർത്തുവാനായിട്ട് കഴിയുകയുള്ളു ഈ വർഷത്തെ ഈ ആചരണങ്ങൾ ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നതിന് നമ്മളിൽ ഒന്നും ശക്തിയുമില്ല ദൈവം നൽകുന്ന ശക്തി കൊണ്ട് മാത്രമാണ് ഞാൻ ഈ നടക്കുന്നതും എഴുന്നേറ്റ് നിൽക്കുന്നതും ഈ സംഭാഷിക്കുന്നതും പ്രവർത്തിക്കുന്നതും എന്ന് മറക്കാതെ നമുക്ക് ഉൾക്കൊള്ളുവാൻ നമുക്ക് സാധിക്കട്ടെ ഇനി വരുന്ന ഈ ആഴ്ചകളിലെ ആരാധനകളിലൊന്നും നമ്മൾ ആരും കാണുകയില്ല ഇനി ഈസ്റ്റർ രാവിലെ ഘോഷയാത്രയ്ക്ക് നമ്മൾ കാണും േ എങ്ങനെയല്ല സംഭവം അത് നമുക്ക് ആരാധനകളൊന്നും നമുക്ക് ആവശ്യമില്ല അതാണ് നമ്മൾ കണ്ടെത്തിയിരിക്കുന്ന പിന്നെ പല പല മാർഗങ്ങൾ ഒരു ഞായറാഴ്ച കൊണ്ട് തൃപ്തരായിട്ടാണ് പോകുന്നത് അല്ലേ ഇവിടെ ആരാധനയ്ക്ക് എന്താ കുറവ് ഇവിടെ വല്ല കുഴപ്പമുണ്ടോ ഞായറാഴ്ചയുള്ള ഒരൊറ്റ ആരാധന മതി സ്ട്രോങ് ആണത് അല്ലേ നല്ല ചൂട് കാപ്പി പോലെയാണ് ഇരിക്കുന്നത് ഇത് പറഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നത് വീണ്ടും അടുത്ത ഞായറാഴ്ച വീണ്ടും വരും വീണ്ടും അതുപോലെ തന്നെ വരും വീണ്ടും അതുപോലെ പോകും നമ്മളിങ്ങനെ തന്നെ ആവർത്തിച്ച് ആവർത്തിച്ച് നടക്കും എന്നുള്ളതാണ് പ്രിയമുള്ളവരെ ഞാൻ പറഞ്ഞു നിർത്തട്ടെ എല്ലാ വിവേചനങ്ങൾക്കും വിവേചനങ്ങൾക്കുമപ്പുറം തുല്യനീതി തുല്യവകാശം തുല്യ പങ്കാളിത്തം എന്നിവ ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള ഒരു നവ സമൂഹ നിർമ്മിതിക്ക് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളിൽ സഭയുടെ പങ്ക് ഉറപ്പുവരുത്തുവാൻ യേശു കർത്താവിൻ്റെ ഈ പരിശ്രമങ്ങളെ നമുക്ക് ഏറ്റെടുക്കാം തുല്യനീതിക്ക് വേണ്ടിയിട്ടാണ് യഹൂദാജനം ഭാവികളെന്നും മുദ്ര ഉള്ളവർ ആലയത്തിൽ പ്രവേശിക്കേണ്ട പയ്ക്കോളൂ എന്ന് പറഞ്ഞ തലത്തിൽ നിന്ന് അവരെയും കൂടെ ആരാധനയ്ക്ക് കൂട്ടിക്കൊണ്ടു വന്ന കർത്താവിൻ്റെ ഒരു സ്വരം നമുക്കിന്ന് കേൾക്കാം നമ്മുടെ നീതി നാം അനുഭവിക്കുന്ന നീതി മറ്റുള്ളവർക്കു കൂടെ പങ്കുവെച്ചുകൊണ്ട് നമ്മുടെ ജീവിതം സുദൃഢമായി നിർവഹിക്കാം ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിലൂടെ നമ്മെ അതിനായി നിയന്ത്രിക്കുമാറാകട്ടെ